ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഈ സെമസ്റ്ററിൽ, അതായത് ആറാം സെമസ്റ്ററിൽ ഞാൻ പഠിപ്പിക്കുന്ന പേപ്പർ PY1642 ന്യൂക്ലിയർ ഫിസിക്സ് ആൻഡ് പാർട്ടിക്കിൾ ഫിസിക്സ് എന്നുള്ള ചാപ്റ്ററാണ്. അതിലെ 4, 5, 6, 7 ചാപ്റ്ററുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ അഞ്ചാമത്തെ ചാപ്റ്ററായ പാർട്ടിക്കിൾ ആക്സലറേറ്റേഴ്സ് ആൻഡ് ഡിറ്റക്ടേഴ്സ് എന്ന് പറയുന്ന ഭാഗത്തിലെ ഒരു എന്താണ് ഗിഗർ മുള്ളർ കൗണ്ടർ എന്ന് പറയുന്ന ഒരു പാർട്ടിക്കിൾ ഡിറ്റക്ടറിനെ കുറിച്ചാണ് ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ വിശദമായിട്ട് നോക്കാം. എന്താണ് പാർട്ടിക്കിൾ ഡിറ്റക്ടേഴ്സ്? സാധാരണഗതിയിൽ ഒരു ന്യൂക്ലിയർ ഡീകെയോ അല്ലെങ്കിൽ കോസ്മിക് റേഡിയേഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു റിയാക്ഷൻ ഒരു പാർട്ടിക്കിൾ ആക്സലറേറ്റേഴ്സ് വെച്ചോ നടക്കുമ്പോൾ അവിടെ ഉണ്ടാവുന്ന റേഡിയേഷൻസ് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസിനെയാണ് നമ്മൾ പാർട്ടിക്കിൾ ഡിറ്റക്ടർ അല്ലെങ്കിൽ റേഡിയേഷൻ ഡിറ്റക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഡിറ്റക്ടേഴ്സിന് പാർട്ടിക്കിൾസിൻ്റെ എനർജി മെഷർ ചെയ്യാൻ പറ്റും. അതുകൂടാതെ ചില സ്പെഷ്യൽ കണ്ടീഷൻസ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ആ പാർട്ടിക്കിളിൻ്റെ മൊമെൻ്റം, സ്പിന്ന്, ചാർജ്, എന്ത് പാർട്ടിക്കിളാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പാർട്ടിക്കിൾ ഡിറ്റക്ടേഴ്സ് വെച്ച് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ജി എം കൗണ്ടർ ഒരു പാർട്ടിക്കിൾ ഡിറ്റക്ടറാണ്. 1928 അയോണൈസിങ് റേഡിയേഷൻസ് ഡിറ്റക്ട് ചെയ്യുന്നതിന് വേണ്ടി ഗീഗറും മുള്ളർ എന്ന് പറയുന്ന രണ്ട് സയൻറ്റിസ്റ്റുകൾ ചേർന്നിട്ടാണ് ഇങ്ങനെ ഒരു ഡിവൈസ് കണ്ടുപിടിച്ചത്. ഈ ന്യൂക്ലിയർ ഫിസിക്സിൻ്റെ ആദ്യകാല സ്റ്റഡീസ് നടന്നിരിക്കുന്ന സമയത്ത്, ഇപ്പോഴല്ല ആദ്യകാലങ്ങളിൽ, ഇതായിരുന്നു ഏറ്റവും മോസ്റ്റ് എന്താ പറയുന്നത് വൈഡ്ലി ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്ന ന്യൂക്ലിയർ ഡിറ്റക്ടേഴ്സ്. അതിനു മുമ്പ് ഒരു ലീനിയർ ഡിറ്റക്ടേഴ്സ് എന്ന് പറയുന്ന ഒരു ഡിറ്റക്ടേഴ്സ് ഉണ്ട്. അതിനെ കമ്പയർ ചെയ്യുമ്പോൾ ജി എം കൗണ്ടറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അത് ഒരു ഗ്യാസ് ഫിൽഡ് കൗണ്ടറാണ്. ഗ്യാസ് ഫിൽഡ് എന്ന് പറയുമ്പോൾ നമ്മൾ അതിനകത്ത് ആർഗൺ ഗ്യാസാണ് ഫില്ല് ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, ഇനി നമുക്ക് ഈ ജി എം കൗണ്ടർ എങ്ങനെയാണ് കൺസ്ട്രക്ട് ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു സ്കീമാറ്റിക് റെപ്രസെൻറ്റേഷൻ വേറെ വെബ്സൈറ്റിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു പിക്ചറാണ്, കുറച്ച് ക്ലിയർ ആയതുകൊണ്ടാണ് അത് വച്ചിരിക്കുന്നത്. ആ സ്കീമാറ്റിക് റെപ്രസെൻറ്റേഷൻ അവിടെ കാണിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് ശ്രദ്ധിക്കാം. അത് ഒരു അതിനകത്ത് പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്ന ഒരു ഹോളോ മെറ്റൽ കേസാണ്. ഓക്കെ, അതിൻ്റെ രണ്ടറ്റവും ഒരു ഗ്ലാസ് ട്യൂബ് വെച്ച് എൻക്ലോസ് ചെയ്തിട്ടുണ്ടാവും. ഈ മെറ്റൽ ട്യൂബാണ് അല്ലെങ്കിൽ മെറ്റൽ ക്യാപ്പാണ് നമുക്ക് കാഥോഡായിട്ട് ആക്ട് ചെയ്യുക. പിന്നെ നിങ്ങളത് ശ്രദ്ധിച്ചാലറിയാം, അതിൻ്റെ നടുക്ക് കൂടെ ഒരു വയറെന്ന് എഴുതിയേക്കുന്ന ഒരു സാധനം, അപ്പോൾ അത് ഒരു സ്ട്രെച്ചബിൾ ടങ്സ്റ്റൺ വയറാണ് അതിന് യൂസ് ചെയ്തിട്ടുണ്ടാവുക. അതിൻ്റെ രണ്ടറ്റത്തും എബണൈറ്റ് റോഡ് വെച്ചിട്ട് അത് ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഈ ടങ്സ്റ്റൺ വയറാണ് ആനോഡായിട്ട് ആക്ട് ചെയ്യുക. അങ്ങനെ വരുമ്പോൾ ആ മെറ്റൽ കേസ് കാഥോഡായിട്ടും അതേസമയം തന്നെ ടങ്സ്റ്റൺ വയറ് ആനോഡായിട്ടും ഇവിടെ ആക്ട് ചെയ്യും. ഓക്കെ, ഇനി ഈ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇതൊരു ഗ്യാസ് ഫിൽഡ് ട്യൂബാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ട്യൂബ് ആദ്യം ഇവാക്വേറ്റ് ചെയ്തിട്ട് അതിനകത്ത് വളരെ ലോ പ്രഷറിൽ ആർഗൺ ഗ്യാസ് ഫില്ല് ചെയ്തിട്ടുണ്ടാവും. ഇതുകൂടാതെ നമ്മൾ ആ ടങ്സ്റ്റൺ വയർ ആനോഡായിട്ട് ഉപയോഗിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആനോഡായിട്ട് ഉപയോഗിക്കുന്ന ഒരു ടങ്സ്റ്റൺ വയർ ഒരു ഹൈ വോൾട്ടേജ് DC വോൾട്ടേജ് ആയിരിക്കണം, ത്രൂ ഒരു റെസിസ്റ്റൻസ് വഴി കണക്ട് ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾക്ക് ആ ഫിഗർ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് അല്ല കൊടുക്കുന്നത്, ഡയറക്റ്റ് കറണ്ട് ആണ്. അതും അത്യാവശ്യം ഹൈ വോൾട്ടേജുള്ള ഒരു ഡയറക്റ്റ് കറണ്ട് ആയിരിക്കും കൊടുക്കുക. ഇനി ഇതിൻ്റെ രണ്ടറ്റത്തും ഞാൻ നേരത്തെ പറഞ്ഞത് ഗ്ലാസിൻ്റെ ട്യൂബ് വെച്ച് അത് അടച്ചു വെക്കുന്നതാണ് പറഞ്ഞേക്കുന്നത്. അതുകൂടാതെ അപ്പോൾ അതിൻ്റെ ഒരറ്റം എന്ന് പറയുന്നതിൽ നമ്മൾ ഗ്ലാസിൻ്റെ ട്യൂബല്ല വയ്ക്കുക, പകരം ഒരു മൈക്ക ഷീറ്റിൻ്റെ ഒരു ഒരു വിൻഡോ ആയിരിക്കും വച്ചിട്ടുണ്ടാവുക. അപ്പോൾ ഒന്ന് ഒരുമിച്ച് പറയാം, ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. ഒരു ഗീഗർ മുള്ളർ കൗണ്ടറിൻ്റെ കൺസ്ട്രക്ഷനാണ് ഞാൻ പറയുന്നത്. ഇതിനകത്ത് പ്രധാനമായിട്ടും ഒരു ഹോളോ മെറ്റൽ കേസ് ഉണ്ടായിരിക്കും. ഈ മെറ്റൽ കേസിൻ്റെ ഒരറ്റം നമ്മൾ ഒരു ഗ്ലാസ് ട്യൂബ് വെച്ച് അടച്ചിട്ടുണ്ടാവും. ഈ മെറ്റൽ ട്യൂബാണ് കാഥോഡായിട്ട് ആക്ട് ചെയ്യുക. പിന്നെ ഇതിൻ്റെ നടുക്ക് ഒരു ടങ്സ്റ്റൺ വയർ ഉണ്ടാവും, അതാണ് ആ നീല നിറത്തിൽ കാണിച്ചിരിക്കുന്നത്. ആ ടങ്സ്റ്റൺ വയർ രണ്ടറ്റവും നമ്മൾ എബണൈറ്റ് റോഡ് കൊണ്ട് എബണൈറ്റ് പ്ലഗ് കൊണ്ട് ആണ് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ടാവുക. ഈ ടങ്സ്റ്റൺ വയറാണ് ആനോഡായിട്ട് ആക്ട് ചെയ്യുന്നത്. ഇനി ചെയ്യുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ടങ്സ്റ്റൺ ഈ പറയുന്ന ട്യൂബ് ഗ്യാസ് ഫിൽഡ് ആയതുകൊണ്ട് തന്നെ ഇത് ആദ്യം കംപ്ലീറ്റ്ലി ഇവാക്വേറ്റ് ചെയ്യും. അതിനുശേഷം അതിനകത്ത് ഒരു 10 cm വളരെ ലോ പ്രഷറിൽ ആർഗൺ ഗ്യാസ് ഫില്ല് ചെയ്യും. എന്നിട്ട് ഈ ടങ്സ്റ്റൺ വയർ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഒരു ഹൈ DC വോൾട്ടേജിലോട്ട് നമ്മൾ കണക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് ഒരു റെസിസ്റ്റർ വഴി. അതെന്തിനാണെന്നുള്ള വഴി നമുക്ക് മനസ്സിലാവും. ഒരു AC അല്ല ഇവിടെ ഉപയോഗിക്കുന്നത്, DC ആണ് ഇവിടെ ഉപയോഗിക്കുക. ഇനി ഈ ട്യൂബിൻ്റെ ഒരറ്റത്ത് നമ്മൾ ചെയ്തിട്ടുണ്ടാവും ഒരു മൈക്ക ഷീറ്റ് വെച്ചിട്ടുള്ള ഒരു അറേഞ്ച്മെൻ്റ് ആയിരിക്കും നമ്മൾ ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് ഇനി എങ്ങനെയാണെന്ന് നോക്കാം.
അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഇത് ആർഗൺ ഗ്യാസ് വെച്ചിട്ടാണ് ഇത് ഫില്ല് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ ആ ടെങ്സ്റ്റൺ വയറിൽ ഏകദേശം ഒരു 400 വോൾട്ട് കൊടുക്കും. ഡി സി വോൾട്ടേജാണ് കൊടുക്കുന്നത്. അങ്ങനെ കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇത്രയും വോൾട്ടേജ് വരുമ്പോൾ ആർഗൺ ഓട്ടോമാറ്റിക്കലി ചാർജ്ഡ് ആവും. എങ്ങനെ ചാർജ്ഡ് ആവുക, അതൊരു ഇലക്ട്രോൺ റിലീസ് ചെയ്യും. ഈ റിലീസ് ചെയ്യുന്ന ഇലക്ട്രോൺ ഇമീഡിയറ്റ്ലി ഈ ടെങ്സ്റ്റൺ വയറിലോട്ട് അട്രാക്ട് ചെയ്യും. അട്രാക്ട് ചെയ്യുന്ന വെച്ചാൽ ഭയങ്കര സ്പീഡിലായിരിക്കും അട്രാക്ട് ചെയ്യുക, കാരണം 400 വോൾട്ടേജ് നമ്മൾ കൊടുക്കുകയാണ്. ആ ആ ഒരു ട്രാവലിംഗ് ടൈമിൽ ഈ ഇലക്ട്രോൺ എന്ത് ചെയ്യുന്നു വെച്ചാൽ മറ്റ് ആർഗൺ ആറ്റത്തിനെയും ആയിട്ട് കൊളൈഡ് ചെയ്തിട്ട് അവിടെ നിന്നും ഇലക്ട്രോൺസിനെ ഇജക്റ്റ് ചെയ്യിക്കും. ഈ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് അവലാഞ്ച് എന്ന് പറയുക. അപ്പോൾ ഒരു ഇലക്ട്രോണാണ് ശരിക്കും ഒരു പാർട്ടിക്കിൾ വന്ന് ഹിറ്റ് ചെയ്യുമ്പോൾ അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ ഈ ഇലക്ട്രോണിൻ്റെ മൂവ്മെൻറ്റ്, അതായത് ഒരാർഗൺ ആറ്റത്തിൽ നിന്നും ഇലക്ട്രോണിൻ്റെ മൂവ്മെൻറ്റ് ഉണ്ടാകുന്നതോടുകൂടി തന്നെ ഈ പറയുന്ന നമ്പർ ഓഫ് ഇലക്ട്രോൺസിൻ്റെ ഇത് കൂടും, വളരെയധികം കൂടും. അപ്പോൾ അവിടെ ഒരു പൾസ് ജനറേറ്റ് ചെയ്യും, അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക്കൽ സിഗ്നൽ ജനറേറ്റ് ചെയ്യും. അങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. നമ്മൾ കണ്ടത് പ്രകാരം ഏകദേശം ഒരു 400 വോൾട്ടോടു കൂടിയാണ് ഇത് വർക്ക് ചെയ്ത് തുടങ്ങാമെന്ന് കണ്ടു. അപ്പോൾ അതായത് ഈ വോൾട്ടേജിന്, നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജിന് നല്ലൊരു റോൾ ഉണ്ട് ഗിയർ മുള്ളർ കൗണ്ടറിൻ്റെ വർക്കിങ്ങിന്. അപ്പോൾ ഓരോ വോൾട്ടേജ് സെഗ്മെൻറ്റിനും ഗിയർ മുള്ളർ കൗണ്ടറിൻ്റെ കൗണ്ടിങ് റേറ്റ് എങ്ങനെയാണ് എന്ന് കാണിക്കാൻ വേണ്ടിയുള്ളതാണ് ഈ പ്ലാറ്റിഗ്രാഫ് എന്ന് പറയുന്നത്. അത് നമ്മളൊരു 3 സെഗ്മെൻ്റായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് പ്രൊപ്പോർഷണൽ റീജിയൻ എന്നും രണ്ടാമത്തേനെ പ്ലാറ്റ് റീജിയൻ എന്നും മൂന്നാമത്തേനെ കണ്ടിന്യൂസ് ഡിസ്ചാർജ് റീജിയൻ എന്നും പറയാം. നിങ്ങൾക്ക് ഗ്രാഫ് നോക്കിയാൽ അറിയാൻ പറ്റും അതെങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഈ 400 വോൾട്ട്, ആ 400 വോൾട്ടിന് താഴെ ഈ പറഞ്ഞ റേഡിയേഷൻസ് ഒന്നും ഡിറ്റക്റ്റ് ചെയ്യുകയോ ഐഡൻറ്റിഫൈ ചെയ്യുകയോ ഒന്നും ചെയ്യില്ല. കാരണം അയോണൈസ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ആർഗൺ ഗ്യാസ് ചെയ്യുന്ന ഇലക്ട്രോൺ ഇജക്റ്റ് ചെയ്യാനുള്ള ഒരു വോൾട്ടേജ് അവിടെ കിട്ടില്ല. 400 വോൾട്ട് മുതൽ ഏകദേശം ഒരു 1200 വോൾട്ട് വരെ എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന നമ്പർ, ഈ നോക്കിംഗ് ഇലക്ട്രോൺ അവലാഞ്ച് ഇലക്ട്രോൺസിൻ്റെ എണ്ണം കൂടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ കൗണ്ടർ റേറ്റ് മാറുന്നതിനനുസരിച്ച് ഈ പറയുന്ന എന്ത് വോൾട്ടേജ് കൂടുന്നതനുസരിച്ച് കൗണ്ടർ റേറ്റും കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ ആ റീജിയനെ നമ്മൾ പറയുന്ന പേരാണ് പ്രൊപ്പോർഷണൽ റീജിയൻ എന്നാണ് പറയുക. ഇനി ഈ 1200 വോൾട്ട് എത്തിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, വീണ്ടും നമ്മളവിടെ വോൾട്ടേജ് കൂട്ടിക്കഴിഞ്ഞാൽ ഈ നോക്ക് ചെയ്ത് ജനറേറ്റ് ചെയ്യുന്ന ഇലക്ട്രോണിൻ്റെ എണ്ണം സാച്ചുറേറ്റഡ് ആവും. ആ സാച്ചുറേറ്റ് ചെയ്തിരിക്കും, പിന്നെ അതിന് മുകളിലോട്ട് ഇനി ഒരു നോക്കി അവലാഞ്ച് ഇലക്ട്രോൺസ് ജനറേറ്റ് ചെയ്യാനില്ല. അപ്പോൾ അവിടെ ഒരു കൗണ്ടർ റേറ്റ് ഏകദേശം സ്റ്റേബിൾ ആവും. ആ ഒരു സിറ്റുവേഷനിൽ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ വന്ന പാർട്ടിക്കിളിൻ്റെ ആ ഡിറ്റക്ഷൻ മാത്രമായിരിക്കും അവിടെ നടക്കുക. അങ്ങനെ വരുമ്പോൾ നമ്മൾ ആ പ്ലാറ്റി റീജിയനിലാണ് ഈ പറയുന്ന ഡിറ്റക്ഷൻ റീജിയനായിട്ട് നമ്മൾ ഉപയോഗിക്കുക. അതിൻ്റെ ഏകദേശം റേഞ്ച് എന്ന് പറയുന്നത് 1200 തൊട്ട് 1500 വരെയുള്ള റീജിയനാണ്. ഇനി ഇതിന് മുകളിൽ വീണ്ടും നമ്മൾ വോൾട്ടേജ് കൂട്ടിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, വീണ്ടും കണ്ടിന്യൂസ് ആയിട്ട് ഡിസ്ചാർജ് നടന്നുകൊണ്ടിരിക്കും. അങ്ങനെ ഡിസ്ചാർജ് നടന്നു കഴിഞ്ഞാൽ എന്ത് പറ്റും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൗണ്ടർ റേറ്റ് റാപ്പിഡ്ലി അങ്ങോട്ട് ഇൻക്രീസ് ചെയ്യും. അങ്ങനെ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ ഗീഗർ മുള്ള കൗണ്ടർ ഒന്നിനും ഉപയോഗിക്കാൻ പറ്റില്ല. അതായത് ഈ ട്യൂബ്, നമ്മുടെ ഈ GM ട്യൂബ് എന്ന് പറയുന്നത് അത് കംപ്ലീറ്റ്ലി ഡാമേജ് ആയിട്ട് പോകും. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ ഈ ഗീഗർ മുള്ള റീജിയൻ കഴിഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ ആ പ്ലാറ്റ് റീജിയൻ കഴിഞ്ഞ് മുകളിലോട്ടുള്ള റീജിയനിൽ ഇത് ഉപയോഗിക്കാൻ പാടില്ല. അതായത് ഏകദേശം നമ്മുടെ ഗ്രാഫ് പറയുന്ന പ്രകാരമാണെങ്കിൽ ഏകദേശം 1500 വോൾട്ട് DC വരെ നമുക്ക് കൊടുക്കാം. അതിൽ 1000 മുതൽ 1500 വരെയാണ് ഇതിൻ്റെ ഓപ്പറേഷൻ റേഞ്ച് എങ്കിലും നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ നമുക്കിത് മെഷർമെൻറ്റിന് ഉപയോഗിക്കാൻ പറ്റുന്ന റേഞ്ച് എന്ന് പറയുന്നത് 1200 നും 1500 നും ഇടയിലുള്ള വോൾട്ടേജുകളാണ് ഉപയോഗിക്കാൻ പറ്റുക. ഓക്കെ, ഈ ഗിഗർ മുള്ളർ കൗണ്ടിൻ്റെ ഒരു വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 500 പാർട്ടിക്കിൾസ് വരെ ഒരു സെക്കൻഡിൽ ഡിറ്റക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതിനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ വർക്കിംഗ് നമ്മൾ പറഞ്ഞതാണ്. ഒരു പാർട്ടിക്കിൾ കയറി വരുമ്പോൾ അത് അവിടെയുള്ള ആർഗണിനെ അയോണൈസ് ചെയ്യും. അങ്ങനെ അയോണൈസേഷൻ വഴിയാണ് ഇത് ഐഡൻറ്റിഫൈ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ വൺസ് ഇത് അയോണൈസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് അതിൻ്റെ പഴയ അവസ്ഥയിലോട്ട് വരണമെങ്കിൽ ഏകദേശം 200 മൈക്രോസെക്കൻഡോളം വരും. അപ്പോൾ 200 മൈക്രോസെക്കൻഡിനുള്ളിൽ വേറൊരു പാർട്ടിക്കിൾ വന്നു കഴിഞ്ഞാൽ ആ പാർട്ടിക്കിളിനെ GM കൗണ്ടറിന് ഡിറ്റക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ ടൈമിനെ നമ്മൾ പറയുന്ന പേരാണ് ഡെഡ് ടൈം എന്നാണ് പറയുക. അപ്പോൾ ഈ ഡെഡ് ടൈം വെച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സെക്കൻഡിൽ നമുക്ക് മാക്സിമം 200 പാർട്ടിക്കിൾസിന് വരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ വർക്കിംഗ് നോക്കി കഴിഞ്ഞതിന് ശേഷം എന്തൊക്കെയാണ് ഈ GM കൗണ്ടറിൻ്റെ ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത്, ഞാൻ ഏകദേശം ഒരു 15 ആപ്ലിക്കേഷൻസ് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കൃത്യമായിട്ട് ഓരോന്ന് വായിച്ച് നോക്കുക, അതിലേതെങ്കിലും ഒരു 6 എണ്ണം അല്ലെങ്കിൽ 7 എണ്ണം പഠിച്ചു വെക്കുക. കാരണം എന്താ വെച്ചാൽ പരീക്ഷാ പോയിൻ്റ് ഓഫ് വ്യൂവിൽ നമുക്ക് അത് എഴുതാൻ പറ്റണം, വായിച്ചാൽ മനസ്സിലാവുന്നതുള്ളൂ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഡിസ്കഷൻ ടൈമിൽ നമുക്ക് ഡിസ്കസ് ചെയ്ത് ക്ലിയർ ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജും കൂടി പറഞ്ഞിട്ട് നമുക്ക് ഈ GM കൗണ്ടറിനെ കുറിച്ചുള്ള ഡിസ്കഷൻ കൂടി അവസാനിപ്പിക്കാം.
പ്രധാനമായിട്ടും നമ്മൾ പറഞ്ഞു ഇത് ഒരു പാർട്ടിക്കിൾ എൻ്റർ ചെയ്ത് വരുമ്പോൾ ആ പാർട്ടിക്കിൾ ആർഗൺ ഗ്യാസിനെ അയോണൈസ് ചെയ്തിട്ടാണ് ഇത് വർക്ക് ചെയ്യുക എന്ന് പറയുന്നു. അപ്പോൾ വരുന്ന പാർട്ടിക്കിളിന് അയോണൈസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടായിരിക്കണം എന്നുള്ളത് വളരെ പ്രധാനമാണ്. അങ്ങനെ വരുമ്പോൾ ഈ ന്യൂട്രോൺ റേഡിയേഷൻ പാർട്ടിക്കിളിൻ്റെ ആ ന്യൂട്രോൺ എന്ന് പറയുന്ന പാർട്ടിക്കിളിന് ചാർജ് ഇല്ല, അതുപോലെ തന്നെ മൈക്രോവേവ്, റാഡോൺ, ലേസ് എനർജി ഇങ്ങനെയുള്ള റേഡിയേഷൻസ് ഒന്നും ജി എം കൗണ്ടർ വെച്ച് ഡിറ്റക്ട് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ജി എം കൗണ്ടറിൻ്റെ ഡിസ്കഷൻ അവസാനിപ്പിക്കുകയാണ്. അടുത്ത സെഷൻ സിൻഡിലേഷൻ കൗണ്ടറും മറ്റ് പാർട്ടിക്കിൾ ആക്സിലറേറ്ററിൻ്റെ സെഷൻസ് വരുന്ന ദിവസങ്ങളിലായിട്ട് എടുത്തു തരാം. ഓക്കെ, താങ്ക് യു.